ഉത്തർ പ്രദേശിലെ സ്ഥിതിഗതി അതീവ ഗുരുതരമായിട്ടും അത് തുറന്നു പറയുന്നവരെ വിമർശിച്ചും ഭയപ്പെടുത്തിയും മുന്നേറി പോകുകയായിരുന്നു യോഗി ആദിത്യനാഥ്. ഓക്സിജൻ ക്ഷാമത്തെ പറ്റി വ്യാപകമായി ചർച്ചകൾ ഉയർന്നപ്പോൾ ഈ പറയുന്ന യാതൊരു ക്ഷാമവും ഇല്ല എന്നായിരുന്നു യോഗിയുടെ വാദം. പിന്നെ എങ്ങനെയാണ് ഓക്സിജൻ കിട്ടാതെ 8 പേർ ഇന്ന് ഉത്തർപ്രദേശിൽ മരിച്ചത്? പല ആശുപത്രികളിലും ഓക്സിജൻ ഇല്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പല മാധ്യമങ്ങളോടും വെളിപ്പെടുത്തി കഴിഞ്ഞു. NDTV അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം മൃതശരീരങ്ങൾ കൂട്ടത്തോടെ കുഴികുത്തി മൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാരും യോഗി ആദിത്യനാഥും എത്രയൊക്കെ തന്നെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഉത്തർപ്രദേശിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ അലഹബാദ് ഹൈക്കോടതി യോഗിയുടെ മുഖത്തടിച്ചതുപോലെ യോഗി തന്നെ കൊണ്ട് ഈ നാട് രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു. ഉത്തർപ്രദേശിലെ ചില പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായി അലഹബാദ് ഹൈക്കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ നോഡൽ ഓഫീസേഴ്സായി നിയമിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാനായി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചില്ലേ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന്. യോഗിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം UPയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞാൽ അത് യോഗിക്ക് ദോഷമാകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സുപ്രീം കോടതിയിൽ പോയി തനിക്ക് അനുകൂലമായ ഒരു വിധിയുമായി വന്നു. അലഹബാദ് കോടതിയുടെ ലോക്ക്ഡൗൺ നിർദ്ദേശം തള്ളിക്കളയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ UPയിൽ നിന്നും അറിയുന്ന വാർത്തകൾ അനുസരിച്ച് സ്ഥിതിഗതികൾ രൂക്ഷമാണ്. ഓക്സിജൻ എങ്ങും തന്നെ കിട്ടാനില്ല. ആ വിവരം മറച്ചു വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ ഓക്സിജൻ ക്ഷാമം ഇല്ലാതാക്കാനോ അല്ല ശ്രമിക്കുന്നത്, മറിച്ച് ഇതിനെപ്പറ്റി മിണ്ടുന്നവരെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പരസ്യമായി പറയുന്നവർക്ക് എതിരെ ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തും തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല, ഒരു ഉപകാരവും ചെയ്യില്ല. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാനും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരമൊരു പ്രവണത കാരണമാണ് അലഹബാദ് ഹൈക്കോടതി അത്തരമൊരു തീരുമാനത്തിൽ എത്തിയത്. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അലഹബാദ് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. UP സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിലുള്ളവർ എൻ്റെ വഴി സ്വീകരിക്കുക എന്ന മനോഭാവം മാറ്റണമെന്നും എല്ലാ ഭാഗത്തു നിന്നുമുള്ള അഭിപ്രായം സ്വീകരിക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് സിദ്ധാർത്ഥ് വർമ്മ, അജിത് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് UP കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുള്ള പൊതുജന താൽപര്യ ഹർജി പരിഗണിക്കുന്നത്.